നമസ്കാരം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാവുക പഞ്ചാബിലെ പോരാട്ടമാണ്. രാജ്യത്ത് തന്നെ പാർട്ടി അധികാരത്തിലുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്. ഭരണം നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം രണ്ടായി ചുരുങ്ങും. അതുകൊണ്ട് തന്നെ പഞ്ചാബ് നിലനിർത്താൻ വലിയ പരിശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. മുൻ മുഖ്യമന്ത്രിയായ അമരീന്ദർ സിംഗ് പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച് മത്സരരംഗത്തേക്ക് കടന്നു വന്നതും AAP സജീവ സാന്നിധ്യവുമാണ് കോൺഗ്രസിന് മുന്നിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. ഇതിനെ മറികടക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ കരുതലോടെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രം മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയാൽ മതിയെന്നാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം. കുടുംബത്തിലെ അംഗങ്ങൾ എത്ര വലിയ നേതാക്കന്മാരാണെങ്കിലും ആ കുടുംബത്തിൽ നിന്നും ഒരാൾ മാത്രമേ മത്സരിക്കുകയുള്ളൂ. AICC ആസ്ഥാനമായ ദില്ലിയിലെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളും ഹൈക്കമാൻഡ് പ്രതിനിധികളും തമ്മിൽ ഏകദേശം 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു പാർട്ടി നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ ചില നേതാക്കൾ ഇതുണ്ടാക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും AICC തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. 117 അസംബ്ലി സീറ്റുകളിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുകയും തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയുകയും ചെയ്യും. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമേ ടിക്കറ്റ് നൽകൂ എന്ന തീരുമാനം നിർണായകമാണ്. കൂടുതൽ പുതുമുഖ സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. AICC ആസ്ഥാനത്ത് നടന്ന യോഗത്തിനു ശേഷം പഞ്ചാബിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഹരീഷ് ചൗധരി പറഞ്ഞു. അടുത്ത യോഗം ഉടൻ ചേരുമെന്നും സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും അടുത്ത യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചാബിലെ നേതാക്കളുമായി വളരെ നല്ല രീതിയിലുള്ള ചർച്ചയായിരുന്നു നടന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ വ്യക്തമാക്കി. ഞങ്ങൾ എല്ലാവരും ചേർന്ന് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തും. വിശദമായ രീതിയിൽ തന്നെ ഇന്നത്തെ ചർച്ചകൾ നടന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചാബ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ അജയ് മാക്കൻ, അംഗങ്ങളായ സുനിൽ ജാഖർ, പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവ്ജ്യോത് സിംഗ് സിദ്ദു, മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാർട്ടി വിട്ട അമരീന്ദർ സിംഗ് ചില കോണുകളിൽ വെല്ലുവിളി ഉയർത്തുമെങ്കിലും ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത് AAP പ്രവർത്തനങ്ങളാണ്. അതിനെ മറികടക്കാനുള്ള തന്ത്രമാണ് പ്രധാനമായും ചർച്ചാ വിഷയമായത്. 2017 പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ നേടിയായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. 10 വർഷത്തിന് ശേഷമായിരുന്നു SAD BJP സർക്കാരിനെ കോൺഗ്രസ് വീഴ്ത്തിയത്. ആ തിരഞ്ഞെടുപ്പിൽ 117 പഞ്ചാബ് നിയമസഭയിൽ 20 സീറ്റുകൾ നേടി ആം ആദ്മി പാർട്ടി രണ്ടാമത്തെ വലിയ പാർട്ടിയായി. SAD 15 സീറ്റുകൾ നേടിയപ്പോൾ BJPക്ക് 3 സീറ്റുകൾ മാത്രമാണ് നേടാനായത്.